ക്രിസ്തുവിൽ സ്നേഹമുള്ള ലൂമിനസ് റേഡിയോയുടെ പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും ഈശോ ശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മത്തായിയുടെ സുവിശേഷം 10:16-23 വരെയുള്ള വാക്യങ്ങളാണ്. ക്രിസ്തുനാഥൻ തൻ്റെ ശിഷ്യന്മാരെ സുവിശേഷ വേലക്കായി അയക്കുന്നതിൻ്റെ തുടർഭാഗമാണ് സുവിശേഷം. 1 കർത്താവ് ഇസ്രായേലിനെ തന്നിലേക്ക് തിരിച്ച് വിളിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ സുവിശേഷത്തിൽ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ ലോകത്തിലേക്ക് അയക്കുമ്പോൾ ലോകത്തിലായിപ്പോയ ഇസ്രായേൽ ജനത്തെ തന്നിലേക്ക് തിരികെ വിളിക്കുന്ന കർത്താവിൻ്റെ സ്വരവും ദൈവ പദ്ധതിയുടെ പൂരകങ്ങളാണ്. നീ അയക്കപ്പെടുക എന്നാൽ വിളിക്കപ്പെടുക എന്നും നീ വിളിക്കപ്പെടുക എന്നാൽ അയക്കപ്പെടുകയുമാണ് ദൈവപദ്ധതി. തൻ്റെ പ്രിയ ശിഷ്യരോട് യേശുനാഥൻ പറയും, ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ഇവിടെ കർത്താവിന് കരുതൽ ഇല്ലാത്തതല്ല, കർത്താവിന് തൻ്റെ പ്രിയ ശിഷ്യന്മാരെ ചെന്നായ്ക്കളുടെ അടുക്കലേക്ക് അയക്കുന്നതിൽ ധൈര്യമുണ്ട്. കാരണം അത് ക്രിസ്തുവിൻ്റെ ധൈര്യമാണ്. കാരണം ക്രിസ്തു അവരോട് കൂടെ ഉണ്ടാകും എന്നുള്ള ക്രിസ്തുവിൻ്റെ തന്നെ ബോധ്യമാണ്. അതുകൊണ്ട് അയക്കപ്പെടുന്നവൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം ക്രിസ്തു ബോധ്യത്തിൽ നീ നിലകൊള്ളുക, നിലനിൽക്കുക എന്നതാണ്. എന്താണ് ആ ബോധ്യം? സർപ്പങ്ങളെപ്പോലെ വിവേകവും പ്രാവുകളെപ്പോലെ നിഷ്കളങ്കത്വവും നീ നിലനിർത്തുക എന്നത്. അവിടെ നീ നിൻ്റെ നിന്നിലുള്ള ദൈവ പദ്ധതിയിൽ ഫലം കൊയ്യുന്നവരും നൽകുന്നവരുമായി രൂപപ്പെടും. ക്രിസ്തുവിന് വിളിച്ചവനിലും വിളിക്കപ്പെട്ടവന് ക്രിസ്തുവിലും ഉള്ള ധൈര്യം അല്ലെങ്കിൽ ബോധ്യം 1 നാം കാണും. നിനക്കുത്തരമരുളുന്നതും നിന്നെ സംരക്ഷിക്കുന്നതും ഞാനാണ്. നിത്യഹരിതമായ സരളമരം പോലെയാണ് ഞാൻ. നിനക്ക് ഫലം തരുന്നത് ഞാനാണ്. സുവിശേഷത്തിലെ വിവേകത്തെയും നിഷ്കളങ്കതയും ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇപ്രകാരം ദൈവം പറയും, ജ്ഞാനമുള്ളവനും വിവേകമുള്ളവനും. ജ്ഞാനമുള്ളവൻ ഇക്കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ, വിവേകമുള്ളവൻ ഇക്കാര്യങ്ങൾ അറിയട്ടെ. കർത്താവായ യേശുനാഥൻ നൽകുന്ന താക്കീത് മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്നാണ്, പിശാചിനെ അല്ല. മറ്റൊരർത്ഥത്തിൽ പിശാചിക്കൾ മനുഷ്യരെ കീഴടക്കുമ്പോൾ, മനുഷ്യർ പിശാചിക്കളുടെ ദൗത്യം ഏറ്റെടുക്കുമ്പോൾ അവർ ചെന്നായ്ക്കളായി രൂപപ്പെടുന്നു. 1 സംഗ്രഹം നമ്മെ പഠിപ്പിക്കും, കർത്താവിൻ്റെ വഴി ഋജുവാണ്, നീതിമാന്മാർ അതിലൂടെ ചരിക്കുന്നു, പാപികൾ അവയിൽ കാലിടറി വീഴുന്നു. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് ഈ ഋജുവായ പാതയിലൂടെ സഞ്ചരിക്കുവാനാണ്. നമ്മിൽ ഉള്ള തിന്മയെ നാം തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ കീഴടക്കുകയും മറ്റുള്ളവരിലും ലോകത്തിലും ഉള്ള തിന്മയ്ക്കെതിരെ വിവേകത്തോടും വിശുദ്ധിയോടും മനസ്സിലാക്കിയും അറിഞ്ഞും നാം പ്രവർത്തിക്കേണ്ടതുണ്ട്. വിളിക്കപ്പെടുവാനും അയക്കപ്പെടുവാനുമുള്ള ദൈവവിളിയിൽ അടങ്ങിയിട്ടുള്ള ദൗത്യം രക്ഷയാണ്. വചനം പറയും, അവസാനം വരെ സഹിച്ച് നിൽക്കുന്നവൻ രക്ഷപ്പെടും. ദൈവ വിളിയിലും ദൈവ പദ്ധതിയിലും അവസാനം വരെ സഹിച്ചു നിൽക്കുവാൻ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആമാരോടു ചേർന്നിരുന്നാൽ ഭയമില്ലയേ. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആമാരോടു ചേർന്നിരുന്നാൽ ഭയമില്ലയേ. അൻപേറുന്ന കൈകളാൽ അത്ഭുതമായി നടത്തിടും, മാധുര്യമേറും മൊഴികളാൽ തൻ സ്നേഹമെന്നോട് പങ്കുവയ്ക്കും. ഒറ്റയ്ക്കു വിടുകയില്ല, മടുത്തു മാറുകയില്ല. ഒറ്റയ്ക്കു വിടുകയില്ല, മടുത്തു മാറുകയില്ല. അന്ത്യം വരെ ആ ചുടുമതി യേശുവൻ്റെ കൂടെ മതിയേ.
യേശുവിൻ്റെ കൂടെ മതി. ഇരുളേറും രാത്രിയിൽ വഴിയേതെന്നറിയില്ല, തിര ഉയരും യാമത്തിൽ തീരമൊന്നും കാണില്ല. ഒന്നു ഞാനറിയും നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ, കൺമണി പോൽ കാക്കുന്നവൻ കൂടെയുണ്ട് കാവല. ഒന്നു ഞാനറിയും നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ, കൺമണി പോൽ കാക്കുന്നവൻ കൂടെയുണ്ട് കാവല. പെരുവെള്ളവും തോറ്റുപോകുമേ, യേശുവിൻ കൈകൾ താങ്ങി നടത്തുമേ. പെരുവെള്ളവും തോറ്റുപോകുമേ, യേശുവിൻ കൈകൾ താങ്ങി നടത്തുമേ. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആമാരോടു ചേർന്നിരുന്നാൽ ഭയമില്ലയേ. ഓരോ ചുവടും അത്ഭുതമേ, യേശു തരും അനുഭവമേ. നന്ദി ചൊല്ലി തീർക്കുവാൻ ആവതില്ല തെല്ലുമേ. ഇരവിലും പകലിലും യേശു എൻ്റെ പാലകൻ, വീട്ടിലെത്തുവോളമെന്നെ കൈവിടാത്ത സ്നേഹിതൻ. ഇരവിലും പകലിലും യേശു എൻ്റെ പാലകൻ, വീട്ടിലെത്തുവോളമെന്നെ കൈവിടാത്ത സ്നേഹിതൻ. നിത്യസ്നേഹമേ, നിസ്തുല്യ സ്നേഹമേ, നിത്യതയോളം നിലനിൽക്കും ബന്ധമേ. നിത്യസ്നേഹമേ, നിസ്തുല്യ സ്നേഹമേ, നിത്യതയോളം നിലനിൽക്കും ബന്ധമേ. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആമാരോടു ചേർന്നിരുന്നാൽ ഭയമില്ലേ. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആമാരോടു ചേർന്നിരുന്നാൽ ഭയമില്ലേ. അൻപേറുന്ന കൈകളാൽ അത്ഭുതമായി നടത്തിടും, മാധുര്യമേറും മൊഴികളാൽ തൻ സ്നേഹം എന്നോട് പങ്കുവയ്ക്കും. ഒറ്റയ്ക്ക് വിടുകയില്ല, മടുത്തു മാറുകയില്ല. ഒറ്റയ്ക്ക് വിടുകയില്ല, മടുത്തു മാറുകയില്ല. അന്ത്യം വരെ ആ ചുടുമതി, യേശുവൻ്റെ കൂടെ മതി. അന്ത്യം വരെ ആ ചുടുമതി, യേശുവൻ്റെ കൂടെ മതി.